ഞാൻ ഒരാളെ പരിചയപ്പെടുത്തട്ടെ, വേറെ ആരെയല്ല, ഈ സ്ഥലം മൊത്തം കൂർക്ക കൃഷി ചെയ്തേക്കുന്ന ഒരാളാണ്. യെസ്, നമസ്കാരം ചേട്ടാ. ചേട്ടൻ പേരെങ്ങനെയാണ്? പേര് ജോയ്. ജോയ് അല്ലേ? ഇത് എവിടെയ സ്ഥലം? എവിടെയത്? ഐമുറി. ഐമുറി. ഐമുറി എന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പാവൂർ അടുത്തുള്ള സ്ഥലം. ആറ് കിലോമീറ്റർ ദൂരം. ഓക്കെ ഓക്കെ. ജോയ് ചേട്ടൻ നേരത്തെ മുതൽ കൃഷിയായിരുന്നോ അതോ വേറെ എവിടെയെങ്കിലും ജോലി ആയിരുന്നോ? ജോലി ചെയ്തിരിക്കുന്നു, ബി എസ് എൻ എൽ ആയിരുന്നു വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിനാണ് കൃഷി കാര്യമായിട്ട്. നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചേ കൃഷി ആയിരുന്നു. ഓക്കെ. ജോലി സമയത്തും ഇടയ്ക്ക് ഫ്രീ സമയത്തൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ കൂർക്കപ്പ് നിലവിൽ വിളവെടുത്ത് തുടങ്ങിയതാണല്ലേ? സമയമാണ്. ഈ ഇതിപ്പോൾ എന്തോരം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്? ഒരു 70 സെന്റ് സ്ഥലമാണ് കൃഷി ചെയ്തിട്ടുണ്ട്. 70 സെന്റ് സ്ഥലത്ത്. ഓക്കെ. ഇതിന്റെ കൃഷി രീതികളെ പറ്റി ഒന്ന് പറയാമോ? ഇത് നടുന്നത് എങ്ങനെയാണ്? നമ്മൾ വിത്ത് എടുത്ത് വെച്ചിട്ട് വിത്ത് മുളപ്പിച്ച്. വിത്ത് ഏത് സമയത്താണ് നടുന്നത്? നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിത്ത് നടേണ്ടി വരും. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ വിത്ത് നടണം. ഓക്കെ. ഒരു ജൂൺ ജൂലൈ ആയിട്ട് എന്റെ തണ്ട് മുറിച്ച് വാരം മാടി വാരത്തിൽ നടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പറിക്കാൻ കിട്ടും. അപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ആകും അല്ലേ? മാസം മാക്സിമം അത് 4-5 മാസം മതി. 5 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുപ്പ് പൂർത്തിയാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ? ഞാൻ ജൈവവളങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ജൈവവളം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഞാൻ ഈ കൃഷിക്ക് ഉപയോഗിച്ചത് അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്കും കുമ്മായവും ഇട്ട് കൊടുത്ത് കൃഷി ആരംഭിച്ചത്. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ എന്റെ കളയൊക്കെ നീക്കി ഇത്രീച്ച് എന്തെങ്കിലും ചാരം കിട്ടുകയാണെങ്കിൽ, അത് അളിപ്പിലെ ചാരം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ ചാരം അവൈലബിൾ കുറവായിരിക്കും. അപ്പം ഞാൻ പിന്നെ എനിക്കൊരു കുറച്ച് മുയലിൻ്റെ കാഷ്ടം കിട്ടുമായിരുന്നു, അത് ഉപയോഗിച്ച മണ്ണിട്ട്. മുയൽ കൃഷിയുണ്ടോ? മുയൽ കൃഷിയുണ്ട്. ഓ ശരി. എത്ര മുയലുണ്ട്? 10-12 മുയൽ എനിക്ക്. ഓ ശരി. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വളമായിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചാരം, പിന്നെ മുയലിൻ്റെ കാഷ്ടം അല്ലേ? ചാരമാണ് ഏറ്റവും നല്ല വളം. ഒരു കിട്ടാമെങ്കിൽ ചാരം ഇട്ടാലും നല്ലതാണ്. അധികം തണ്ടരക്കില്ല ചാരം ചെന്ന് കഴിഞ്ഞാൽ. ലിമിറ്റിൽ കൂടുതൽ തണ്ടരക്കില്ല. ഓക്കെ. തണ്ട് കൂടുതൽ അരച്ച് പോയി കഴിഞ്ഞാൽ വിളവ് കുറയും. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ജൂണിൽ നട്ടതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഒരു വളപ്രയോഗം നടത്തി ഒരു മണ്ണിടലാടും, അത്രേ ഉള്ളൂ? പിന്നെ കൃഷി പിന്നെ പിന്നെയില്ല. പിന്നെ ഇത് നനയ്ക്കലോ കാര്യങ്ങളൊന്നും വേണ്ട. വർഷക്കാലമായിട്ട് നനയേണ്ട നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നനച്ചു കഴിഞ്ഞാൽ ഇതിന് മന്ത് കൂടുതലായിരിക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ വല്ലതുണ്ടോ? ചിലപ്പോൾ വെള്ളം കൂടുതൽ വന്നാൽ മഴയും കൂടുതൽ പറയുന്ന സമയത്ത് കൂടുതൽ മഴ വന്നാൽ ചിലപ്പോൾ മന്ത് വരാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ 70 സെന്റ് സ്ഥലത്താണ് ചെയ്തേക്കണെന്ന് പറഞ്ഞല്ലോ. ഒരു കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഈ വർഷത്തിപ്പോ എന്തായാലും പറിച്ച് മുഴുവൻ പറിച്ചു കഴിഞ്ഞാലുള്ള എന്ത് മാത്രം വിളവ് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം എന്ത് വിളവ് കിട്ടിയോളം? എനിക്ക് വിളവ് കിട്ടിയായിരുന്നു ഈ സ്ഥലത്ത്. ഓ അത് ശരി. 1250 കിലോളം വിറ്റു. ഓ അത് ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്ക കൃഷി ഒരായിട്ട് സീസണലായിട്ട് ചെയ്യുന്നതാണെങ്കിലും അത്യാവശ്യം ഒരു ലാഭകരമായിട്ടുള്ള കൃഷിയാണ് അല്ലേ? പണിക്കൂലി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പണിക്കൂലി വെച്ച് നോക്കുമ്പോൾ മുതലാവുന്നില്ല. പക്ഷേ എന്തായാലും സ്വന്തം ചെയ്യുകയാണെങ്കിൽ ലാഭകരമായിരിക്കും. ലാഭകരമായിരിക്കും. കംപ്ലീറ്റ് ലേബേഴ്സിന് വെച്ച് ചെയ്യുമ്പോൾ അത് പണിക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. നമുക്കിത് കുറച്ചൊന്ന് പറിച്ചു നോക്കിയാലോ? കുറച്ച് നോക്കാം. ഒന്ന് പറിച്ചു നോക്കിയാൽ ഇതിപ്പോ എന്ത് വിലക്കാ കൊടുക്കണത്? ഇത് ഞാൻ 80 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 80 രൂപ അല്ലേ? അപ്പൊ പൂർണ്ണമായിട്ടും ജൈവ രീതിയില് ഉൽപാദിപ്പിച്ച കൂർക്ക ആവശ്യക്കാര് ഉണ്ടെങ്കില് ജോയി ചേട്ടൻ പറയണെങ്കിലും ഒഫീഷ്യൽ നെയിം വർഗീസ് എന്നാണ് അല്ലേ? ഓക്കെ. അപ്പോ ജോയി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൂർക്ക നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിലും ലഭ്യമായിരിക്കും കേട്ടോ. അപ്പോൾ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരണേ. ശരിക്കും നമ്മളൊരു കപ്പയ്ക്കൊക്കെ വാരം മാടുന്ന അത്രയും വീതി മതി അല്ലേ? ആ വീതി മതി. വീതി കുറച്ച് നന്നായിരിക്കും നല്ലത്. കൂടുതലായി കഴിഞ്ഞാൽ വീതി കൂടുതലായിട്ട് തറയിൽ വെള്ളം കെട്ടും. കടക്കേ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല നീർവാഴ്ച ഉണ്ടാവണം അല്ലേ? ഓക്കെ. അതുകൊണ്ട് വീതി കുറച്ചാണ്. ഈ തല ഇപ്പൊ നിലവിലൊന്നും ചെയ്യില്ല, കളയല്ലേ ഉള്ളൂ. ഈ വിത്ത് എടുത്ത് വെക്കുന്നു. ഇത് കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞപ്പോ വിത്ത് എടുത്ത് വെക്കാലോ. ഒന്നുകൂടി വലിഞ്ഞു കഴിയുമ്പോ അല്ലേ? എന്നിട്ട് അത് ഒരു ഫെബ്രുവരി ഒക്കെ ആവുമ്പോ പാകി മുളപ്പിക്കും. മുള വരും. മുള വരും. നമ്മളത് വെച്ചാൽ എന്തെങ്കിലും പണ്ട് കാലത്ത് ഉമ്മിയായിരുന്നു ഇതിനകത്ത്
നെല്ലിന്റെ ഉമ്മിയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടല്ല, കാരണം മണലിട്ടാലും മതി. മണലിട്ട് പുഴ മണൽ എത്രീ കൊണ്ടിട്ട് നേരത്തെ അതിന്റെ ഉള്ളിൽ ഇറന്നു വെച്ചതായി. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു കർഷകനെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. താങ്ക് യു.